ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാനൊരു ചെറിയൊരു വീഡിയോയാണ് ഇന്ന് നിങ്ങൾക്ക് മുമ്പിൽ കൊണ്ടുവരുന്നത്. വേറെ ഒന്നും തന്നെയല്ല, നമ്മൾ ചില്ലി ഫ്ലെക്സ്, അത് നമ്മൾ പൊതുവേ പുറത്തുനിന്ന് വാങ്ങിക്കാറുണ്ട്. ചെറിയൊരു എമൗണ്ട് വാങ്ങിക്കുമ്പോൾ തന്നെ അതൊരു കുറച്ച് തുകയാകത്തുള്ളൂ, അല്ലെങ്കിൽ കുറച്ച് പൈസയേ ആവത്തുള്ളൂ എങ്കിൽ പോലും നമുക്ക് വീട്ടിലത് സുഖമായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ കഴിയുന്നതാണ്. ഫ്രഷായിട്ട് നമ്മൾ വാങ്ങിക്കുന്ന മുളക്, അത് ഏതായാലും പിരിയൻ മുളകോ അതല്ലാതെ എരിവുള്ള മുളകോ ആയാലും നന്നായി കഴുകി ഉണക്കിയെടുത്തതിന് ശേഷം, നിങ്ങൾക്ക് നന്നായിട്ട് കഴുകി നല്ല രീതിയിൽ ഉണക്കിയെടുത്തതിന് ശേഷം ഒരു ചെറിയൊരു മിക്സിയുടെ ജാറിൽ, എന്തായാലും മിക്കുള്ളവരും ഇതുപോലെ മുളക് വാങ്ങിച്ച് കഴുകി ഉണക്കി പൊടിച്ചെടുക്കാറാണ് പതിവ്. അപ്പം പൊടിക്കാൻ കൊണ്ടുപോകുന്നതിന് മുമ്പ് കുറച്ചൊരു അളവ്, ഒരു 100 അല്ലെങ്കിൽ 50 ഗ്രാമോളോ കുറച്ച് മുളക് മാറ്റിയിട്ട് അത് നമുക്കൊരു മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് എന്ന് പറയാൻ പറ്റില്ല, ഒന്ന് ക്രഷ് ചെയ്ത് പൊടിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. ഇത് ഇങ്ങനെ പൊടിച്ചെടുക്കുന്ന ഇത് നമുക്ക് ആവശ്യാനുസരണം ഉപയോഗിക്കാവുന്നതേ ഉള്ളൂ. അപ്പം നമുക്ക്, ഞാനിവിടെ ഏകദേശം ഇന്നൊരു 50 ഗ്രാമോളം വറ്റൽ മുളകാണ് എടുത്തിരിക്കുന്നത്, പിരിയൻ മുളകാണ്. അപ്പം ഈ പിരിയൻ മുളക് ഞാൻ ഇപ്പം ഒരു നന്നായിട്ട് ഉണങ്ങി ഇരിക്കുന്നതാണ്. അപ്പോൾ ഞാനിതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇടുകയാണ്. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ ഈ ജാറിൽ വെള്ളമയം ഉണ്ടാകാൻ പാടില്ല, നല്ല ഡ്രൈ ആയിട്ടുള്ള ജാറായിരിക്കണം. പൊടിക്കുന്ന ജാറാണ്, മീഡിയം സൈസിലുള്ള ജാറ്. അപ്പോൾ അതിലേക്ക് ഞാൻ ഈ മുളകിട്ട് ഒരു തവണ നമുക്കൊന്ന് പൾസ് ചെയ്തൊന്ന് ജസ്റ്റ് ഒന്ന് കറക്കിയെടുക്കാം. നന്നായിട്ട് കറക്കിയെടുക്കുമ്പോൾ നന്നായിട്ട് പൊടിഞ്ഞു എങ്കിൽ മാത്രം, ചിലപ്പോൾ ഈ മുളകിൻ്റെ ചെറിയ ഈ ഭാഗങ്ങൾ ചെറുതായിട്ട് നിൽക്കുന്നത് കാണാം, അങ്ങനെയെങ്കിൽ ഒന്നുകൂടി ഒന്ന് അടിച്ചെടുക്കാം. അപ്പോൾ ഞാൻ ഈ മുളകെല്ലാം കൂടി ഒന്ന് ജാറിനകത്തിട്ട് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ മുളകൊന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തിട്ട്, ജസ്റ്റല്ല, ഒരു 3-4 തവണയോളം ഞാൻ മിക്സിയിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിന് നന്നായിട്ട് ഉണങ്ങിയതാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് പൊടിഞ്ഞു കിട്ടും. അപ്പോൾ ഇത് ഞാൻ ഉണക്കിയതാണെങ്കിലും കുറച്ച് നേരം കഴിഞ്ഞു, അപ്പോൾ അതിൻ്റെ ഒരു സോഫ്റ്റ് ആയിട്ടുണ്ട് മുളക്. നമുക്കിതാ വീട്ടിൽ സുഖമായിട്ട് ഇതുപോലെ മുളക് ക്രഷ് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ഇത് ആവശ്യാനുസരണം പിസ്സ അല്ലെങ്കിൽ നമ്മളുണ്ടാക്കുന്ന ഏത് ഫുഡിലും, ഇതുപോലത്തെ ചില്ലി ഫ്ലെക്സ് യൂസ് ചെയ്യുന്ന ഏത് ഫുഡിലും നമുക്ക് ഇത് യൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇത് നമുക്ക് ഉണങ്ങിയ ഒരു കണ്ടെയ്നർ അല്ലെങ്കിൽ ടിന്നിനകത്തിട്ട് നമുക്ക് എത്ര നാൾ വേണമെങ്കിലും സൂക്ഷിക്കാം. അഥവാ നിങ്ങൾക്ക് ഈ സൂക്ഷിക്കുന്ന ഇതിൽ എന്തെങ്കിലും രീതിയിൽ ചെറിയ എന്തെങ്കിലും ഇതായിട്ട് മാറുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഒരു ചീനിച്ചട്ടിയിൽ എണ്ണയൊന്നും ഒഴിക്കാതെ തന്നെ ഒന്ന് ജസ്റ്റ് ഇളക്കി നമുക്ക് തണുത്തതിന് ശേഷം വീണ്ടും കണ്ടെയ്നറിനകത്ത് ഇടാം. നമ്മളധികം ഇത് എടുക്കുന്നില്ല എങ്കിലും ആവശ്യാനുസരണം എടുക്കുവാനായിട്ട് കുറച്ചായിട്ട് നിങ്ങൾക്ക് ഇത് ചെയ്യാം. മുളകിൻ്റെ നല്ല ചുമ, മുളകിൻ്റെ നല്ല ഒരു എരിയുടെ ഒരു ഇതാണ് എനിക്ക് നല്ല ഒരു ചെറിയ എന്താ പറയുക, സംസാരിക്കുമ്പം ചുമയുടെ ഒരു ഇത് വരുന്നുണ്ട്. അപ്പം നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായിട്ടും വെറുതെ പുറത്തുനിന്ന് വാങ്ങിച്ച് നല്ല ഫ്രഷ് അങ്ങനെ ഒന്നും ചെയ്യാൻ നിൽക്കാതെ നമുക്ക് വീട്ടിൽ വാങ്ങിക്കുന്ന മുളകിനെ കഴുകി ഉണക്കിയെടുത്ത ശേഷം ഇതുപോലെ ഒന്ന് ജസ്റ്റ് ചൂടാക്കിയതിന് ശേഷം, ഉണക്കിയെടുക്കുമ്പോഴുള്ള ആ ചൂടോടുകൂടി മിക്സിയിലിട്ട് ജസ്റ്റ് ഒന്ന് കറക്കിയെടുക്കുക. ചില്ലി ഫ്ലെക്സ് നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാം. ഇപ്പോൾ ഈ വീഡിയോ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായിട്ടും ഇത് ഷെയർ ചെയ്യുക, ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫ്രണ്ട്സ്.